Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരുമിപ്പിക്കാനും വളർത്തുന്നതിനുമായി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച പ്രഭാകരൻ നമ്പ്യാർ മാസ്റ്ററുടെ ചരമവാർഷിക ദിനം തന്നെ പട്ടാമ്പിയിലെ കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ വിഭാഗീയത മറനീക്കാനായി തെരഞ്ഞെടുത്തത് അനുചിതമായി എന്ന വികാരമാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ പങ്കുവെക്കുന്നത്. മൂന്നുവട്ടം എംഎൽഎയും കെപിസിസി ഉപാധ്യക്ഷനുമായ സി പി മുഹമ്മദിനെയും ഡിസിസി ഉപാധ്യക്ഷനും നഗരസഭയുടെ മുൻ ചെയർമാനുമായ കെഎസ് ബി തങ്ങൾ എന്ന അധികായനെയും ചുറ്റി പട്ടാമ്പിയിലെ കോൺഗ്രസ് രാഷ്ട്രീയം കറങ്ങിത്തുടങ്ങിയിട്ട് നാളുകളേറെയായി കഴിഞ്ഞു. ഇടയ്ക്ക് വൈരം മൂർച്ഛിച്ച് തങ്ങളും സഹപ്രവർത്തകരും പാർട്ടിക്ക് പുറത്തായ സാഹചര്യങ്ങളും നിലവിലുണ്ടായിരുന്നു. നിയമസഭയിലേക്കുള്ള നാലാം അംഗത്തിൽ സി പി മുഹമ്മദിനേറ്റ തിരിച്ചടി മുതലാണ് കാര്യങ്ങൾ വീണ്ടും വഷളായി തുടങ്ങിയത്. തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റിന്റെ വക്കുവരെ എത്തിയ തങ്ങൾ തഴയപ്പെട്ടതോടെ വിഭാഗീയതക്ക് മൂർച്ചയേറി. പാർട്ടിയുമായി പിണങ്ങിയെന്ന പോലെ സി പി പൊതുവേദികളിൽ നിന്നകന്നപ്പോൾ തങ്ങൾ പ്രസ്ഥാനത്തിന്റെ അവസാന വാക്കായി. എന്നാൽ പുനഃസംഘടനയുടെ ഭാഗമായി കെ പി സി സി നിർവാഹക സമിതി അംഗങ്ങളുടെ ലിസ്റ്റ് പുറത്തുവന്നപ്പോൾ സി പി ലിസ്റ്റിലിടം പിടിക്കുകയും തങ്ങൾ പുറത്താക്കുകയും ചെയ്തു. ഇഴഞ്ഞ തങ്ങളെ മെരുക്കാൻ നേതൃത്വത്തിനായെങ്കിലും പട്ടാമ്പിയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അഭിമാനമായ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ അനുസ്മരണത്തിൽ നിന്ന് കെഎസ്ബിയെ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിട്ടുനിന്നത് അസ്വാരസ്യങ്ങൾക്ക് ഇട നൽകി. രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ റൂട്ടുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വിളയൂരിലെ കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചു എന്നടക്കം വാർത്തകൾ പുറത്തുവന്നിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വന്തം ഇടം കണ്ടെത്താനുറച്ച് ശശി തരൂർ രംഗത്ത് വരികയും തരൂരിനൊപ്പം സി പി മുഹമ്മദ് വേദി പങ്കിടുകയും ചെയ്തതോടെ വാർത്തകൾക്ക് പുതിയ മാനങ്ങൾ കൈവന്നു. യു ഡി എഫ് ഭരിക്കുന്ന കൊപ്പമടക്കമുള്ള പഞ്ചായത്തുകളിൽ കോൺഗ്രസിലെ വിഭാഗീയത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സഖ്യകക്ഷിയായ ലീഗിനും നീരസമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലായി കെ വി പ്രഭാകരൻ നമ്പ്യാർ അനുസ്മരണത്തിലേക്കും വിഭാഗീയതയുടെ വീറ് കടന്നെത്തുമ്പോൾ പട്ടാമ്പിയിലെ കോൺഗ്രസിന്റെ അവസ്ഥ നീറിപ്പുകയുന്ന അഗ്നിപർവ്വതത്തിന് സമാനമാവുകയാണ്.